നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി സി പി എം ശക്തമായ നടപടി സ്വീകരിക്കണം നിലപാട് കൂടുതൽ ശക്തമാക്കണം എന്നാവശ്യപ്പെട്ട് സി പി എമ്മിലെ കണ്ണൂർ ലോബി രംഗത്തെത്തി കണ്ണൂരിലെ വളരെ പ്രമുഖനായൊരു നേതാവ് ഇക്കാര്യം സി പി എം നേരത്തോട് ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അന്നും ഇന്നും സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടിയിലെ ഏറ്റവും ശക്തമായ ലോബി കണ്ണൂർ ലോബി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂരിൽ നടന്ന കരുവന്നൂരിൽ നടന്ന ഈ ഒരു ബാങ്ക് കൊള്ള തങ്ങൾക്ക് പാർട്ടിക്ക് ആകെ മാനക്കേടുണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ പാർട്ടി ഇനിയും കർശനമായ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടിക്ക് അവമതി ഉണ്ടാക്കാൻ ഇടയാക്കും എന്നാണ് കണ്ണൂർ ലോബിയുടെ ഒരു ധാരണ അത് അതാണ് അവരുടെ നിലപാട് എന്തായാലും ഈ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഒട്ടും അത്ര ശുഭകരമല്ല കാരണം ഇപ്പോൾ ഓരോരോ നേതാക്കന്മാരായി നാട്ടുകാർക്ക് മുന്നിൽ ആ തട്ടിപ്പിലെ സൂത്രധാരന്മാരായി എത്തുകയാണ് നേരത്തെ അത് എ സി മൈതലിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ പിന്നീട് പി കെ ബിജുവിയിലേക്ക് എത്തി ഒടുവിൽ എം കെ കണ്ണനിലേക്ക് എത്തി ഉള്ളിൽ സി പി ഐ നേതാക്കളിലേക്ക് വരെ ഇപ്പോൾ എത്തുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത് നടന്ന വലിയൊരു കൊള്ള തന്നെയാണ് അവിടെ നടന്നതെന്നാണ് മാത്രമല്ല കണ്ണൂരിൽ വെച്ച് കട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സംഭവത്തിലെ ഈ തട്ടിപ്പിലെ സൂത്രധാരനായ വളപ്പായ സതീശൻ കണ്ണൂർ സ്വദേശിയാണ് ഇയാൾ തൃശ്ശൂരിൽ വന്ന് അവിടെ ഇത്തരത്തിൽ ഈ നേതാക്കാരുമായി ബന്ധപ്പെട്ട് താൻ കണ്ണൂരിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ ബന്ധുവാണ് എന്ന് അവകാശപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തപ്പോൾ എന്തുകൊണ്ട് അക്കാര്യത്തിനെക്കുറിച്ച് പോലുമില്ല എന്ന് കണ്ണൂരിലെ നേതാക്കൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട് ഇത് പ്രസക്തമായ ഒരു ചോദ്യമാണ് മാത്രമല്ല ഈ കണ്ണൂർ തൃശ്ശൂരിലെ പല പ്രമുഖരായ നേതാക്കളിൽ നിന്ന് പെട്ടെന്ന് ഒരു രാത്രി രണ്ടു കൊടുക്കുമ്പോൾ കോടീശ്വരന്മാരായത് എങ്ങനെയാണ് എന്നുള്ളത് പാർട്ടി അന്വേഷിച്ചില്ല സാധാരണ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം സ്വത്ത് സമ്പാദനവും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ പാർട്ടിയെ അറിയിക്കണമെന്ന് വ്യവസ്ഥയുള്ള അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം എന്നിട്ട് പോലും അവിടെ ഈ ഈ തങ്ങളുണ്ടാക്കിയ സ്വത്തുക്കളെക്കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായ പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്കുകൾ സജീവമായൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ തട്ടിപ്പുകളും വളരെ വേഗം പുറത്തു വരുന്നതായി പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നുമുണ്ട് ആദ്യം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പി കെ ബിജു പിന്നീട് അനിൽ അക്കര ഇത് സംബന്ധിച്ച അന്വേഷണ കമ്മീഷന്റെ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഉത്തരം മുട്ടിയ അവസ്ഥയിലായിരുന്നു മാത്രമല്ല പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇഡിയുടെ കൈവശം എത്തിയത് എങ്ങനെയെന്ന് സി പി എം നേതൃത്വത്തിന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല കാരണം ഇത് അവിടെ ഒരു ഏരിയ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിയിലോ ഒന്നും തന്നെ പരസ്യമായി അവിടെ ആർക്കും വായിക്കാൻ കൊടുത്ത ഒരു റിപ്പോർട്ടല്ല എന്നിട്ട് പോലും അത് ഇ ഡിക്ക് മുന്നിലെത്തി എന്നുള്ളതും സി പി എം നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു അവസരത്തിൽ കോൺഗ്രസും ബി ജെ പി യൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടുമായി രംഗത്തിറങ്ങുകയാണ് പ്രമുഖ ബി ജെ പി നേതാവും മുൻ എംപിയും സിനിമാടനും എല്ലാമായ സുരേഷ് ഗോപി ഒരു പദയാത്ര തന്നെ നടത്തുകയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തൃശ്ശൂരിലെ തട്ടിപ്പാടെന്ന മറ്റൊരു ബാങ്കിലേക്ക് അദ്ദേഹം പദയാത്ര നടത്തുന്നുണ്ട് ബി ജെ പി ഏതായാലും ഏറ്റെടുത്തിരിക്കുകയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ആയിരിക്കും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന ഒരു റിപ്പോർട്ടിലേക്കൂടെ അടിസ്ഥാനത്തിൽ സി പി എം അല്പ ആശങ്കയോടെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ പദയാത്ര നോക്കി കാണുന്നത് കോൺഗ്രസിലെ മറ്റു പല നേതാക്കന്മാരും ഇക്കാര്യത്തിൽ വലിയ നിലപാടൊന്നും എടുക്കാതെ പതിവ് പോലെ ഭയന്ന് മാറി നിൽക്കുമ്പോൾ അനിലക്കര മാത്രമാണ് മുൻ എം എൽ എ അല്ലക്കര മാത്രമാണ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ മാത്രമല്ല അദ്ദേഹം ഒരുപാട് തെളിവുകൾ പുറത്തുവിടുന്നുണ്ട് ഈ തെളിവുകളൊന്നും തന്നെ സി പി ഐ നേതൃത്വത്തിന് നിഷേധിക്കാനും കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നു എന്തായാലും സി പി ഐ നേതൃത്വം അങ്കലാപരണ സി പി ഐ നേതാക്കളുടെയൊക്കെ തന്നെ പേരുകൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജൂലറി നടത്തുന്ന ഒരു വ്യക്തിയുമായി മുൻമന്ത്രി മന്ത്രി വി എസ് സുനിൽകുമാറിന് എന്താണ് ബന്ധം എന്നുള്ള രീതിയിൽ അൽ അക്കരെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഇപ്പോൾ സി പി എം മാത്രമല്ല സി പി ഐയും ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്തായാലും സി പി എമ്മിലെ മലബാർ ലോബി അഥവാ കണ്ണൂർ ലോബി തങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഈ വിഷയത്തിൽ ഇടപെടാനും അതുവഴി പാർട്ടിയിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്താനുമുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും വാർത്താസമ്മേളനത്തിനിടെ കരവന്നൂർ ബാങ്കിനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് അന്വേഷണം നടക്കും എന്ന് അദ്ദേഹം പറയേണ്ടി വന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതല്ലെങ്കിൽ സാധാരണ ഇതൊക്കെ ഒരു മാധ്യമ വാർത്തയാണ് അല്ലെങ്കിൽ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന റേഡാണെന്നൊക്കെ പറഞ്ഞു തണുതപ്പാനായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ശ്രമിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ തങ്ങൾ ജനത്തിൻ്റെ മുന്നിൽ അപഹാസ്യരായി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു എന്ന സത്യം സി പി എം നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇതിന് അടിയന്തരമായി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കണ്ണൂർ ലോബി ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് കൂടി സ്വീകരിച്ചതോടെ ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല നടപടികൾ ഉണ്ടാകേണ്ട സമയവും മിക്കവാറും ആയിക്കഴിഞ്ഞു